EMS സാംസ്കാരിക വേദി ലൈബ്രറി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ നടത്തി. ക്ലാപ്പനത്തേക്ക് സ്വദേശി വൃക്കരോഗിയായ സുരനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു ശിലാസ്ഥാപനം നിർവഹിച്ചു. EMS സാംസ്കാരിക വേദി ലൈബ്രറി നിർമ്മിക്കുന്ന സ്നേഹവീടിന് തറക്കല്ലിട്ടു. ക്ലാപ്പനത്തേക്ക് കാർത്തികയിൽ വൃക്കരോഗബാധിതനായ സുരനായാണ് വീട് നിർമ്മിക്കുന്നത്. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു ശിലാസ്ഥാപനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ ആധുനിക കേരളം വളർന്നു വരുന്നതിൽ അതിൻ്റെ സഞ്ചാര വഴികളിൽ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ വെള്ളച്ചാട്ടം. അത് നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്നീട് നവകേരള സൃഷ്ടി എന്ന മഹത്തായ ആശയത്തിൻ്റെ വഴിത്താരകളിലുമൊക്കെ അനിശ്ചിതമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ വെള്ളച്ചാട്ടം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉപ്രതിഷ്ഠുക്കളായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാരുടെയും മറ്റാളുകളുടെയും കൂട്ടായ്മയിൽ നിന്നാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾ ഉയർന്നു വന്നത്. അവർക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ടായിരുന്നു. സമൂഹത്തോട് ചില കടമകൾ നിർവഹിക്കാനും സമൂഹത്തോട് ചില സന്ദേശങ്ങൾ കൈമാറാനും ഉണ്ടായിരുന്നു. അതായിരുന്നു ഗ്രന്ഥശാലകളുടെ ആദ്യകാല ചരിത്രം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ്, ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂലിപ്പണിക്കാരനായ സുരന്റെ രണ്ട് വൃക്കകളും തകരാറിലാവുകയും പെട്ടെന്ന് രോഗിയായി മാറുകയും ചെയ്തു. ഡയാലിസിസിന്റെ ബലത്തിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. രണ്ടു മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സ്ഥിതിയിലാണ്. ഈ പ്രതിസന്ധിക്കിടയിൽ അടച്ചുറപ്പുള്ള വീട് എന്നത് ഈ കുടുംബത്തിന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്ന രീതിയിലാണ് EMS സാംസ്കാരിക വേദി ലൈബ്രറി സുരന് സ്നേഹവീട് നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.